അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു അര ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ഇപ്പോൾ നല്ലതുപോലെ തന്നെ ചൂടായിട്ടുണ്ട്. ഇനി ഇത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണമെന്നില്ല കേട്ടോ. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് അങ്ങ് വേവിച്ചെടുത്താലും മതിയാവും. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ ഞാനൊരു മൂന്ന് വലിയ ഉള്ളി കനം കുറച്ച് അതിനതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ചിക്കൻ ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്നങ്ങ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരുപാടങ്ങ് പൊടിച്ചെടുക്കരുത്, അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. തന്നെ ഒന്നും മിക്സ് ചെയ്തെടുക്കണം. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ദോശയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്കൊരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. കൂടെ തന്നെ ഒരു കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇനി ഒരു കപ്പ് അളവിൽ മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് പരത്തിയിട്ടെടുക്കണം. ഒരുപാടങ്ങ് കട്ടിയായിട്ട് പോകരുത്. ഇനി ദോശ മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം രണ്ട് ഭാഗം കൂടെ ഒന്ന് മടക്കിയിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിതുപോലെ ഒന്നങ്ങ് റോൾ ചെയ്തെടുക്കണം. ഇനി അടുത്ത ദോശയും ചുറ്റിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാനൊരു മുട്ട മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് അടിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി കുറച്ച് ബ്രെഡും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. റസ്കിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും. ഇനി ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ മുട്ടയിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ഇപ്പോൾ നല്ലതുപോലെ തന്നെ ചൂടായിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം റെഡിയായി കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം.
ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്നാക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.